Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. Innu nammal discuss cheyan povunnathu pala aalukalum parayarundu enik full joint pains aanu pakshe vaada prashnam ennu paranju check cheyidalo onnum illa arthritis illa adhe pole thanne anti ccp test cheyidittu adu illa നമുക്ക് വേറെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളില്ല, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ല, ഒരു കുഴപ്പങ്ങളില്ല, കാൽസ്യം എല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഫുൾ ജോയിൻറ്റ് പെയിൻസ് ആണ്. അപ്പോൾ എന്നോട് നിങ്ങളുടെ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണ്, അതായത് നമുക്ക് ബ്ലഡിലൊന്നും കാണാനില്ല, ആർത്രൈറ്റിക് കണ്ടീഷൻസ് ഒന്നുമില്ല, എന്നാലും നിങ്ങൾ ഈ വാദത്തിനുള്ള മരുന്ന് എടുക്കണം എന്ന് പറഞ്ഞു വെച്ച് ഞാൻ കുറേ നാളുകൾ ഈ മരുന്ന് എടുത്തു. പക്ഷേ എനിക്ക് യാതൊരു മെച്ചവും, പിന്നെ കുറേ സ്റ്റിറോയിഡുകൾ തന്ന്, എൻ്റെ വെയിറ്റ് വല്ലാതെ അങ്ങ് കൂടുകയാണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബ്ലഡ് ചെക്കപ്പ് ചെയ്ത ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഫുൾ ജോയിൻറ്റ് പെയിൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? കാരണം ഞാൻ പല സമയങ്ങളിൽ ഇത് കേൾക്കാറുണ്ട്. അപ്പോൾ അന്നേരം എല്ലാം നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ഇതല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ പോയിട്ട് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡിയാണ് ചെക്ക് ചെയ്യേണ്ടത്, ആൻറ്റിബോഡി ചെക്ക് ചെയ്തിട്ട് ഹൈ ആയിരിക്കും എന്ന് നോക്കിയേരേ എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെ ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ അത് പറയുമ്പോൾ എല്ലാം ഹൈ ആയിരിക്കും, തൈറോയിഡ് ആൻറ്റിബോഡി ഹൈ ആയിരിക്കും. ഞാൻ എന്തിനാണ് തൈറോയിഡ് ആൻറ്റിബോഡി പറയുന്നത്? ആ ഒരു ടെസ്റ്റ് ഭൂരിഭാഗം സാഹചര്യങ്ങളും ചെയ്യാറില്ല. അപ്പോൾ പല ആളുകളും പറയാറുണ്ട് തൈറോയിഡ് ആൻറ്റിബോഡിയോ, ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ലല്ലോ എന്ന് പറയാം. ഇപ്പം ഞാൻ പറയുന്നത് അതെ, ഇവിടെ അതിൻ്റെ ഇത് കുറവാണ്. ഞാൻ യു എസിലുള്ളത് കൊണ്ട് അവിടെ കൂടുതൽ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പറയുമ്പോൾ പല ഇപ്പോൾ സ്റ്റാഫ് നഴ്സുമാരുണ്ട്, അവരൊക്കെ പറയുന്നത് ഞാൻ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ഈ ആൻറ്റിബോഡി ഇങ്ങനെ ഒരു ടെസ്റ്റേ കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് കൊണ്ട് നമ്മൾ പല രോഗങ്ങളും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതായത് പല സാഹചര്യങ്ങളിലും ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ ബ്ലഡിലൊന്നും കാണിക്കാത്ത പല കണ്ടീഷനിലും ഈ തൈറോയിഡ് ആൻറ്റിബോഡി ആയിരിക്കും പ്രശ്നം. അതായത് ഗ്രേവ്സ് ഡിസീസ് അല്ലെന്നുണ്ടെങ്കിൽ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, മരുന്നെടുക്കുന്നു, പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ശരീരം ഇങ്ങനെ നീര് വെച്ച് വരുന്നു, വേദനയാണ്, എല്ലാം ഉണ്ട്. എന്നാൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാലും ഒരു കുഴപ്പമില്ല. അപ്പം പ്രശ്നം എന്താ? ഫുൾ ടൈം പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിക്കും തൈറോയിഡിന് ആൻറ്റിബോഡി ചെക്ക് ചെയ്തോ? ഇല്ല, ആൻറ്റിബോഡി എന്ന് പറഞ്ഞ ചെക്കുണ്ട്, ഞാൻ മറ്റേ നോർമൽ ടെസ്റ്റ് എപ്പോഴും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു കുഴപ്പമില്ലെന്നാണ് എപ്പോഴും പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്, ടി എസ് എച്ച് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് ആ ടെസ്റ്റ് അല്ല, നിങ്ങളുടെ ജോയിൻറ്റ് പെയിൻസിന്, ഈ അതായത് ജോയിൻറ്റ് പെയിൻസ് വരുന്ന ആളുകൾ, നീര് വെക്കുന്ന ആൾക്കാർ, ആരിശം ദേഷ്യം ഇറിറ്റേഷൻ ഉള്ളവർ, കുറച്ച് പണിയെടുക്കുമ്പോഴത്തേനും ടയർഡായിട്ട് പോയി കിടക്കണമെന്നുള്ള തോന്നൽ വരുന്നവർ, സ്കിന്നിൻ്റെ പ്രശ്നമുള്ളവർ ഒക്കെ ചെയ്യേണ്ടത് തൈറോയിഡ് ആൻറ്റിബോഡിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ചിലരുടെയൊക്കെ കരിമംഗലം എന്നൊക്കെ പറയാറല്ലേ, പാവം സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്, അതായത് എനിക്ക് കരിമംഗലം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് തൈറോയിഡാണ് പ്രശ്നം. അപ്പോൾ ഈ മൂന്ന് കാരണം കൊണ്ട് ഇത് ഉണ്ടാകത്തുള്ളൂ: ഒന്ന് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട്, രണ്ട് ഫാറ്റി ലിവർ കണ്ടീഷൻ, മൂന്ന് വയറസ് സംബന്ധമായിട്ടുള്ള അസിഡിറ്റി പ്രശ്നം കൊണ്ടാണ് ഈ ഇവിടെ എല്ലാം കറുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓ, ഇത് പ്രായം ചിലരോട് ചോദിക്കുമ്പോൾ അയ്യോ മുഖത്ത് നിങ്ങളുടെ മുഖത്ത് പാടുകളുണ്ടല്ലേ എന്ന് പറയുമ്പോൾ അത് പിന്നെ പ്രായത്തിൻ്റെതാണ്. എത്ര പ്രായം? 50 വയസ്സാകുമ്പോഴത്തേനും പ്രായമൊന്നും ആയിട്ടില്ല. 50 വയസ്സാകുമ്പോഴത്തേനും ഇങ്ങനെ വരണമെന്നൊരു നിർബന്ധവുമില്ല. അപ്പോൾ അത് ഒരുപക്ഷെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് എന്താണ്, ചുമ്മാതെ നമ്മൾ ഇത് ഇതിൻ്റെ ഭാഗമായിരിക്കും, പ്രായത്തിൻ്റെ ഭാഗമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തണുപ്പടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ട് പൊതുവെ അതിൻ്റേതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാതെ ഇതിന് കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. പല കാര്യത്തിലും ഇതാണ്. നമ്മൾ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് ഇതാണ് കാര്യം. എന്തുകൊണ്ടാണ് ജോയിൻറ്റ് പെയിൻസ് കാലങ്ങളായിട്ട് ചികിത്സ ചെയ്തിട്ടും മാറാത്തതെന്ന് വെച്ചാൽ ഈ ആൻറ്റിബോഡി ഹൈ ആയിരിക്കും അവർക്ക്. അപ്പോൾ ഈ ആൻറ്റിബോഡി ഹൈ ആകുന്ന സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ജോയിൻസിനെല്ലാം സ്റ്റിഫ്നെസ്സും പെയിനും ഇൻഫ്ലമേഷൻസും നീരും എല്ലാം സംഭവിക്കും. അതുകൊണ്ട് വാദ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സ്വയം ഡയഗ്നോസ് ചെയ്യാത്ത പല ആളുകളുണ്ട്. അവരുടെ പ്രശ്നം വാദമല്ല, പക്ഷെ വാദത്തിനാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അവരാദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ആൻറ്റി ടി ജി തൈറോഗ്ലോബുലിൻ എന്ന് പറയുന്നതും ആൻറ്റി ടി പി ഒ തൈറോപെറോക്സിഡേസ് എന്ന് പറയുന്ന ടെസ്റ്റുമാണ്. അപ്പോൾ ഈ ടെസ്റ്റുകളാണ് നേരായിട്ടും തൈറോയിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത് ഈ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ആയതുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും ഒരു 10-ലധികം പ്രശ്നം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇടുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയിഡ് ആൻറ്റിബോഡിയാണ്. കാരണം എന്താണ്, ചിലർ പറയാറുണ്ട് ഞാൻ മുട്ടുവേദന 5 കൊല്ലമായിട്ട് ചികിത്സിക്കുക, മുട്ടുവേദന എല്ലാ മരുന്നും കഴിച്ച്, മരുന്ന് കഴിക്കുമ്പം കുറയും, നിർത്തുമ്പം വീണ്ടും പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഇടുന്ന ടെസ്റ്റ് തൈറോയിഡ് ആൻറ്റിബോഡിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ആശുപത്രി പോകും, ഒരു ഡോക്ടറെ കാണണമെന്നൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് നേരെ പോയിട്ട് ഒരു ലാബിൽ പോയിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യണം എന്ന് മാത്രം പറയുക. അപ്പോൾ അവർ ചോദിക്കും ഇതെന്ത് ടെസ്റ്റാണ്. കാരണം എന്താ, ഭൂരിഭാഗം ലാബിലും തൈറോയിഡ് ആൻറ്റിബോഡി ചെയ്യാറില്ല. അപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നൊരു ഐഡിയയും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്ന സമയങ്ങളിൽ
യു എസ് വന്ന സമയങ്ങളിൽ ഞാൻ ഇവിടെ എഴുതുമായിരുന്നു ആ ഓക്കെ ആൻറ്റിബോഡി ടെസ്റ്റ്. അപ്പം പല ലാബിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കും ഇത് എന്ത് ടെസ്റ്റാണ്, ഇത് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഇതുവരെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് വന്നിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സാധാരണ അറിഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാബുകാർക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേന കൊണ്ട് എഴുതിക്കൊണ്ട് പോകേ ആൻറ്റി ആൻറ്റി എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി ആൻറ്റി ടി പി ഒ പിന്നെ ആൻറ്റി ടി ജി ഈ രണ്ട് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക. അതെ ഇത് രണ്ട് സാധനമാണ്, ഇതെനിക്ക് ടെസ്റ്റ് ചെയ്ത് തരണം. അത്ര ചെയ്താൽ അവർ ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഹൈ ആണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ തൈറോയിഡിന് നോർമൽ മെഡിസിൻ എടുത്താൽ ഈ ആൻറ്റിബോഡി പ്രശ്നം മാറത്തില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലായത്. കാരണം എന്താ, ഭൂരിഭാഗ സാഹചര്യങ്ങളിലും പേഷ്യൻസ് ഇങ്ങോട്ട് പറയുക എന്നോട് പറഞ്ഞേക്കുന്നത് ഇത് ആയുഷ്കാലം മുഴുവനും ഉള്ള പ്രശ്നമാണ്, അതിങ്ങനൊന്നും മാറത്തില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളല്ല. അതായത് നോർമലായിട്ട് തൈറോയ്ഡ് ഉള്ളവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അല്ല ഫുൾ ടൈം പ്രശ്നമാണ്, പക്ഷേ തൈറോയ്ഡിൻ്റെ ഹോർമോൺ നോർമലാണ്. പക്ഷേ നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്, ഇതൊക്കെ അനുഭവിക്കേണ്ടതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ടെൻഷനാണ്, തോന്നലാണ്, ഇതൊക്കെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, അപ്പോൾ ഇതാണ് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു വെച്ച് ജീവിതം നീറി ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. അവർക്ക് സത്യം പറഞ്ഞ് ഇങ്ങനൊരു കാര്യം ചെയ്ത് വെച്ചാൽ അതിനൊരു വേരിയേഷൻ വരുന്നത്. ഇനി ജോയിൻറ്റ് പെയിൻസ് എന്ന് പറഞ്ഞ് പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല, നമുക്ക് ജീവിക്കാൻ പറ്റും. ഇനി ആർത്രൈറ്റിസ് തന്നെയാണ് പ്രശ്നമെങ്കിൽ അതിന് അതിൻ്റെതായ മെഡിസിൻ എടുക്കണം, വേറെ നിവൃത്തിയില്ല. പക്ഷേ പല സാഹചര്യങ്ങളിൽ ആർത്രൈറ്റിസിൻ്റെ മെഡിസിൻ എടുത്താലും മാറാത്ത കേസുകളിൽ നമ്മൾ ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അടുത്തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം. ബൈ.